എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ പൊക്കം കൂടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് യോഗയുടെ യോഗാസനങ്ങൾ വഴിയും അല്ലെങ്കിൽ ഹെൽത്ത് സപ്ലിമെൻ്റ് വഴിയും അല്ലെങ്കിൽ പലതരം എക്സസൈസ് വഴിയും ഒക്കെ എങ്ങനെ പൊക്കം കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് എൻ്റെ വീഡിയോ. ഏകദേശം 18 വയസ്സിൽ താഴെയൊക്കെ ഉള്ളവർ ചെയ്താലേ ഉള്ളൂ ഇതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അതായത് നമ്മുടെ ഗ്രോത്ത് കഴിഞ്ഞിട്ട് പിന്നെ പൊക്കം കൂട്ടാനായിട്ട് എക്സസൈസ് വഴിയൊന്നും പറ്റത്തില്ല. കാരണം കുട്ടികൾ വളരുന്ന ആ പ്രായത്തിൽ നാം പൊക്കത്തിന് വേണ്ടി ശ്രമിച്ചാലേ ഉള്ളൂ ഈ കാര്യങ്ങൾ ഫലവത്താകുകയുള്ളൂ. ആദ്യം 2 യോഗാസനങ്ങളിലേക്ക് പോകാം. 1. യോഗാസനം പാം ട്രീ പോസ് അല്ലെങ്കിൽ താടാസനം എന്നുള്ള യോഗാസനമാണ്. കൈകോർത്ത് മുകളിലേക്ക് പോകുന്നു, പരമാവധി ശരീരം മുകളിലേക്ക് വലിച്ചു നീട്ടുന്നു. ഇവിടെ ഉപ്പൂറ്റി തറയിൽ തൊട്ടിട്ടില്ല, കാൽവിരലുകൾ മാത്രമാണ് തൊട്ടിരിക്കുന്നത്. 5 മുതൽ 10 സെക്കൻഡ് വരെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് പതിയെ താഴ്ന്നു വരിക. അത് 3 തവണ ആവർത്തിക്കുക. ഇനി അടുത്തത് സ്റ്റാർ പോസ്, ഉത്ഥിതതാടാസനം, ലിഫ്റ്റഡ് പാം ട്രീ പോസ് എന്നൊക്കെ അറിയപ്പെടുന്ന യോഗാസനമാണ്. ഇവിടെ ശരീരത്തിൻ്റെ 5 പോയിൻ്റ്, അതായത് 2 കാല്, 2 കൈയെ, 1 തല, ഇത്രയും പോയിൻ്റിൽ ഒരുപോലെ വലിച്ച് ആ ദിശയിലേക്ക് വലിച്ച് സ്റ്റാർ പോലെ വലിച്ച് നീട്ടുകയാണ്. ഇവിടെയും ഉപ്പൂറ്റി തറയിൽ തൊട്ടിട്ടില്ല, കാൽ വിരലുകളിലാണ് നിൽക്കുന്നത്. ഇതും 5 മുതൽ 10 സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക, 3 തവണ ആവർത്തിക്കുക. ഈ 2 യോഗാസനങ്ങൾ വഴി നാം നമ്മുടെ ശരീരത്തെ വലിച്ച് ഉയർത്താനായിട്ടാണ് നോക്കിയത്. അതേസമയം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യവും കൂടി വേണം. അതായത് നമ്മുടെ ശരീരം താഴേക്ക് വലിച്ച് നീട്ടാനായിട്ട് പരമാവധി ശ്രമിക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം തൂങ്ങുക എന്നുള്ളതാണ്. അതിനായി വീടിൻ്റെ ഹുക്കിൽ ഒരു കയർ കെട്ടിയിട്ട് അതിലേക്ക് ഒരു ക്രോസ് ബാർ പോലെ നിങ്ങൾക്ക് തൂക്കിയിടാം. എന്നിട്ട് അതിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് പരമാവധി ശരീരത്തെ വലിക്കാം. അതായത് അപ്പോൾ നിങ്ങൾ താഴെ തൊടാൻ വേണ്ടി ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പൊക്കം തീരെ കുറവുള്ള ചെറിയ സ്റ്റൂള് കിട്ടും. അപ്പോൾ ആ സ്റ്റൂള് അതിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രോസ് ബാറിൽ പിടിക്കേണ്ടത്. എന്നിട്ട് ആ സ്റ്റൂള് പതിയെ തട്ടിക്കളയുക, എന്നിട്ട് കാല് മാക്സിമം വലിച്ച് നീട്ടി അത് ശരീരം മൊത്തം താഴേക്ക് വലിച്ച് നീട്ടാൻ നോക്കണം. എന്നിട്ട് താഴെ നിങ്ങളുടെ വിരൽ തറയിൽ തുടിയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പൊക്കം വെച്ച് വരുമ്പോൾ തറയിൽ തൊടുമ്പോൾ പിന്നെയും നിങ്ങൾ മേളിലുള്ള കയർ മേളിലേക്കാക്കണം, അത് കുറച്ചുകൂടെ ഉയർത്തി കെട്ടണം. എന്നിട്ട് ഇതുപോലെ തന്നെ ആവർത്തിക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് വളരെ ഫലവത്തായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ മുറ്റത്തൊക്കെയുള്ള മരത്തിൻ്റെ കമ്പിൽ അത് ബലമുണ്ടെങ്കിൽ അതിൽ പിടിച്ച് തൂങ്ങി അങ്ങനെ പരിശീലിച്ചാലും മതി. എന്തായാലും നമ്മുടെ ശരീരത്തിന് മുകളിലേക്കും വലിച്ചിൽ കിട്ടണം, താഴേക്കും വലിച്ചിൽ കിട്ടണം. അങ്ങനെ നിങ്ങൾക്ക് പൊക്കം കൂടാനായിട്ട് അത് നിങ്ങളുടെ ശരീരത്തെ പ്രേരിപ്പിക്കും, നിങ്ങൾക്കത് വളരെ പ്രയോജനമാകും. മറ്റൊന്നുകൂടിയുണ്ട്, കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ നല്ല പോഷണം കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പൊക്കം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത കൂട്ടും. അത് പീഡിയാഷുവർ ഉണ്ട്, പിന്നെ കോംപ്ലാൻ ഉണ്ട്, ബോൺവിറ്റ, ബൂസ്റ്റ്, ഹോർലിക്സ്, ഇങ്ങനെ ഉള്ള പലതരം ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാനായിട്ട് എന്നും രാവിലെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്.